തിരുനബി കീസ് ഭാഗം രണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷമാണ് മക്കയിൽ പ്രബോധനം നടത്തിയത്? 13 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി പറഞ്ഞ വാക്ക് ഏതാണ്? ഇഖ്റ, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിൽ? സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖ് ഖുർആനിലെ എത്രാമത്തെ അധ്യായമാണ്? 96-ാമത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിച്ചു കൊടുത്ത മലക്ക് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ച സ്ഥലം ഏത്? ഹിറാഗുഹ. ഹിറാഗുഹ ഏത് മലയിലാണ്? ജബലുന്നൂർ. ഉമ്മുൽ ഖുറ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മക്ക. ആദ്യ വഹി ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി ആരുടെ അടുക്കലേക്കാണ് കൊണ്ടുപോയത്? വറഖത്ത് ബ്നു നൗഫലിൻ്റെ. അദൃശ്യ വൃത്താന്തങ്ങൾ അറിയുന്ന മാലാഖക്ക് വറഖത്ത് ബ്നു നൗഫൽ പറഞ്ഞ വാക്ക് ഏതാണ്? നാമൂസ്. സൂറത്തുൽ ലഹബ് ഇറങ്ങാനിടയായ സംഭവം നടന്ന സ്ഥലം ഏതാണ്? സഫ മല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി എത്ര വർഷം പ്രബോധനം നടത്തി? 3 വർഷം. ഹിറയിൽ നിന്ന് പേടിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചത് എങ്ങനെ? അങ്ങ് ബന്ധുക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നു, ജനങ്ങളുടെ ഭാരങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു, പാപങ്ങളെയും അഗതികളെയും സഹായിക്കുന്നു, വഴിയാത്രക്കാർക്ക് ആതിഥ്യമരുളുന്നു, നീതിപൂർവം ജനങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നു, അതുകൊണ്ട് താങ്കളെ കൈവിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ശാപവാക്കുമായി വന്നത് ആരാണ്? അബു ലഹബ്. ഖുർആനിൽ പേരെടുത്തു ശപിച്ച ഏക വ്യക്തി ആരാണ്? അബു ലഹബ്. അബൂലഹബിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഉമ്മു ജമീൽ. ഖുർആനിൽ വിറക് ചുമട്ടുകാരി എന്ന് പ്രയോഗിച്ചത് ആരെക്കുറിച്ച്? ഉമ്മു ജമീലിനെ. ഉമ്മു ജമീലിൻ്റെ ശരിയായ പേരെന്ത്? അർവ ബിന്തു ഹർബ്. കുട്ടികളിൽ നിന്ന് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചത് ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ച ആദ്യ അടിമ ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ പേര് പറയപ്പെട്ട സ്വഹാബി ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എവിടേക്കാണ് വിളിച്ചു കൂട്ടിയത്? സഫാ മലയുടെ മുകളിലേക്ക്. സഫാ മലയിലേക്ക് കുടുംബക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് എങ്ങനെ? വ സ്വബാഹ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതാ
നിങ്ങൾക്കൊരു ദുർദിനം ആസന്നമായിരിക്കുന്നു. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ആരാണ്? അബൂ ലഹബ്. ആദ്യ വഹീന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? അൽ മുദ്ദസിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുന്യത് അഥവാ അപരനാമം എന്താണ്? അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി ആരാണ്? സയ്യിദ് ബിനു സാബിത് റളിയല്ലാഹു അൻഹു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റഹ്മത്തുൻ ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥമെന്ത്? ലോകത്തിന് ഇസ്ലാമിലെ ആദ്യ പുരുഷ രക്തസാക്ഷി ആരാണ്? ഹാരിസ് ബിനു അബിഹാല. ഹാരിസ് ബിനു അബിഹാല രക്തസാക്ഷിയായത് എന്ന് നുബുവത്തിൻ്റെ 4-ാം വർഷം, പരസ്യപ്രബോധനം ആരംഭിച്ച ഉടനെ. ഹാരിസ് ബിനു അബിഹാല രക്തസാക്ഷിയാകുമ്പോൾ എത്ര പേർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു? 40 പേർ. ഹാരിസ് ബിനു അബിഹാല രക്തസാക്ഷിയായത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ വന്ന് പരസ്യപ്രഖ്യാപനം നടത്തിയപ്പോൾ ബഹുദൈവ വിശ്വാസികൾ ആക്രമിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നതിനിടയിൽ ഹാരിസ് ബിനു അബിഹാല രക്തസാക്ഷിയായി. ഇസ്ലാമിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? സുമയ്യ ബിൻ ഹയ്യാത് റളിയല്ലാഹു അൻഹ. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ആരാണ്? യാസിർ ബിനു ആമിർ. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മകൻ ആര്? അമ്മാർ ബിനു യാസിർ. സുമയ്യ റളിയല്ലാഹു അൻഹയെ വധിച്ചത് ആരാണ്? അബൂജഹൽ. അബൂജഹലിൻ്റെ യഥാർത്ഥ നാമം എന്ത്? അംറു ബിനു ഹിഷാം. പരസ്യപ്രബോധനത്തിന് മുമ്പ് എത്ര പേർ ഇസ്ലാം സ്വീകരിച്ചു? 30 പേർ. ആദ്യമായി മുസ്ലിങ്ങൾ ഹിജറ പോയത് എവിടേക്കായിരുന്നു? അബസീനിയ. അബസീനിയയിലേക്ക് ഹിജറ പോയത് എന്ന് നുബുവത്തിൻ്റെ 5-ാം വർഷം. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് നുബുവത്തിൻ്റെ 3-ാം വർഷമാണ്? 6-ാം വർഷം. നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചത് ഏത് മാസത്തിലാണ്? റമളാൻ മാസത്തിൽ. ആദ്യമായി നബിയിൽ വിശ്വസിച്ചത് ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആദ്യമായി നബിയിൽ വിശ്വസിച്ച പുരുഷൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾക്ക് അബസീനിയയിൽ അഭയം നൽകിയ രാജാവ് ആരാണ്? നജ്ജാശി രാജാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കൈവശമാണ് നജ്ജാശിക്ക് കത്ത് കൊടുത്തയച്ചത്? ഉമർ ബിനു ഉമയ്യ അസ്സംറ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പിതൃകന്മാർ ആരെല്ലാമാണ്? ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 6-ാം വർഷം.
ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ച്? ദാറുൽ അർഖമിൽ വെച്ച്. നജ്ജാശിയുടെ കൊട്ടാരത്തിൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ച സ്വഹാബി ആരാണ്? ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. നിസ്സഹകരണം നുബുവത്തിൻ്റെ എത്രാം വർഷമാണ്? ഏഴാം വർഷം. നിസ്സഹകരണ വേളയിൽ മുസ്ലിങ്ങൾ എവിടേക്കാണ് മാറി താമസിച്ചത്? ഷഅബു അബി താലിബിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് ചീന്തിയെറിഞ്ഞ പേർഷ്യൻ ചക്രവർത്തി ആരാണ്? കിസ്റ. ഇസ്രാ മീറായ നടന്ന വർഷം ഏത്? നുബുവത്തിൻ്റെ പത്താം വർഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ യാത്രയിലെ വാഹനം ഏതായിരുന്നു? ബുറാഖ്. ഇസ്രാ മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എത്തിയത് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദിസ്, മസ്ജിദുൽ അക്സ. ഇസ്രാ മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന മലക്ക് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കണ്ട പ്രവാചകൻ ആര്? ആദം നബി അലൈഹിസ്സലാം. മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവുമായി സംസാരിച്ച സ്ഥലം ഏതാണ്? സിദ്റത്തുൽ മുൻതഹ. മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം ആകാശത്ത് കണ്ട പ്രവാചകന്മാർ ആരെല്ലാമാണ്? യഹ്യ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം. മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാം ആകാശത്ത് കണ്ട പ്രവാചകൻ ആര്? യൂസഫ് നബി അലൈഹിസ്സലാം. മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാം ആകാശത്ത് കണ്ട പ്രവാചകൻ ഇദ്രീസ് നബി അലൈഹിസ്സലാം. മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാം ആകാശത്ത് കണ്ട പ്രവാചകൻ ഹാറൂൻ നബി അലൈഹിസ്സലാം. മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാം ആകാശത്ത് കണ്ട പ്രവാചകൻ ആരാണ്? മൂസ നബി അലൈഹിസ്സലാം. മീറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാം ആകാശത്ത് കണ്ട പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രവാചക പത്നി ഖദീജ ബീവി മരണപ്പെട്ട വർഷം ഏതാണ്? നുബുവത്തിൻ്റെ പത്താം വർഷം. ആമുൽ ഹുസ്ൻ അഥവാ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് ഖദീജ ബീവിയും അബൂ ത്വാലിബും മരണപ്പെട്ട വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെല്ലാം പുത്രിമാരെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത്? റുഖിയ, ഉമ്മു കുൽസു. പ്രവാചക പത്നി ആയിഷ ബീവിയുടെ സ്ഥാനപ്പേര് എന്താണ്? സിദ്ദീഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ നരകങ്ങൾ നേരിൽ കണ്ട ദിവസം ഏതാണ്? മിഅ്റാജ് ദിവസം. ത്വായിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച സ്വഹാബി ആര്? സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് യാത്ര നടന്ന വർഷം ഏത്? നുബുവത്തിൻ്റെ പത്താം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ച പ്രബോധക സംഘത്തിൻ്റെ നേതാവ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മലക്കുകളെ കണ്ട സ്ഥലം സിദ്റത്തുൽ മുൻതഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പ്രധാന വിശേഷണം റഹ്മത്തുൽ ലിൽ ആലമീൻ. മുഹമ്മദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം പരാമർശിച്ചിരിക്കുന്നു?
നാല് പ്രാവശ്യം. ആല് ഉംറാൻ 144, അഹ്സാബ് 40, മുഹമ്മദ് 2, ഫതഹ് 29. മുഹമ്മദും റസൂലുള്ള എന്ന പദം ഖുർആനിൽ എത്ര തവണയുണ്ട്? ഒരു തവണ, സൂറ ഫതഹ് 29. ഖുർആനിൽ പേര് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സമകാലികർ ആരെല്ലാമാണ്? സയ്യിദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു, അബു ലഹബ്. സൂറ അബസയിൽ പരാമർശിച്ച അന്ധൻ ആരാണ്? അബ്ദുല്ലാഹി ബിനു ഉമ്മി മക്തൂം. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പരാമർശിക്കുന്ന സൂക്തം ഏതാണ്? സൂറത്തുൽ അഹ്സാബ് 21. അടിമ നമസ്കരിക്കുമ്പോൾ തടഞ്ഞവനെ നീ കണ്ടില്ലേ? ഖുർആൻ തടഞ്ഞവൻ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? അബൂജഹലിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം അഖബ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? നുബുവത്തിൻ്റെ 13-ാം വർഷം. മുഹമ്മദ് എന്ന പേര് കൂടാതെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയ നാമം ഏതാണ്? അഹമ്മദ്, സൂറ സഫ് 6-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്ന് പ്രതിപാദിക്കുന്ന സൂറത്ത്, സൂറ അഹ്സാബ് 40-ാമത്തെ ആയത്ത്.